വെൽക്കം ബാക്ക്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പം നമ്മൾ പുതിയ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് റേപ്പ് സീഡ് ഫാമിൻ്റെയാണ്. യു കെയിൽ ഇപ്പോൾ പൂക്കളുടെ വസന്തകാലമാണല്ലോ. എവിടെ നോക്കിയാലും ചെറി ബ്ലോസവും ചുലിപ്പും റേപ്പ് സീഡും അങ്ങനെ പലവിധം പൂക്കൾ. ഇൻസ്റ്റയിൽ റീല് സ്ക്രോൾ ചെയ്ത് ചുമ്മാ കിടന്നപ്പോൾ എല്ലാവരും റേപ്പ് സീഡ് ഫീൽഡിൽ പോയി വീഡിയോസ് എടുക്കുന്നു. എന്നാൽ പിന്നെ ഞാനും കരുതി പോയേക്കാം ഒരു റേപ്പ് സീഡ് തോട്ടത്തിലേക്ക്. പണ്ട് കോൺവാളിലും ഡോർസെറ്റിലൊക്കെ പോകുമ്പോൾ ദൂരെയായിട്ട് മഞ്ഞ പരവതാനി വിരിച്ച തോട്ടങ്ങൾ കാണാറുണ്ടെങ്കിലും ഒരിക്കലും അടുത്തു പോയി ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം കരുതി ഒന്ന് പോയി നോക്കാമെന്ന് ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്തു റേപ്പ് സീഡ് ഫീൽഡ് ഇൻ മാഞ്ചസ്റ്റർ. പല ലൊക്കേഷൻസ് വന്നെങ്കിലും പെട്ടെന്ന് പോയി വരാൻ പറ്റിയ സ്ഥലം വീഗനായിരുന്നു. പക്ഷേ എവിടെ നോക്കിയിട്ടും എക്സാക്ട് ലൊക്കേഷൻ കിട്ടുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഫ്രണ്ട്സിനെയും കൂട്ടി വീഗൻ എന്ന റൂട്ട് മാപ്പും കൊടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. വീഗൻ അടുത്ത് എത്താനായപ്പോൾ മോട്ടർവേയുടെ താഴെയായിട്ട് വലിയൊരു റേപ്പ് സീഡ് ഫീൽഡ് കണ്ടു. പക്ഷേ എങ്ങനെ എത്തും ഒരു ഐഡിയ ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഷോർട്ട് കട്ടൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയോ ആ ഫാമിൻ്റെ വഴി കണ്ടുപിടിച്ചു എന്ന്. ഇതൊരു മാൻഡേറ്ററി ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, പക്ഷേ എന്നെപ്പോലെ അവിടെ പോയി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയവർക്ക് ഒരു അടിപൊളി ലൊക്കേഷനായിരിക്കും. ഈസി ആക്സസിബിളുമാണ്. ഞങ്ങളുടെ മാഞ്ചസ്റ്ററിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു 49 മിനിറ്റ്സ് അങ്ങനെ എന്തോ കാറിന് ഡ്രൈവ് ഉള്ളൂ മോട്ടർവേ ത്രൂ പോവുകയാണെങ്കിൽ. പക്ഷേ ചുമ്മാ ഒരു വീക്കെൻഡ് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു പ്ലേസ് ആണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ നിന്ന് ഹെയ്ഡോക്ക് ഹോളിഡേ ഇൻ എന്ന് ലൊക്കേഷൻ കൊടുക്കുക. ഏകദേശം കാറിന് മോട്ടർവേ ത്രൂ പോവുകയാണെങ്കിൽ ഒരു 39 മിനിറ്റ്സ്. ഹോളിഡേ ഇൻ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫോർവേഡ് പോകുമ്പോൾ ലെഫ്റ്റിൽ ഒരു കാർ പുള്ളപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഓപ്പൺ ഫീൽഡിലോട്ടേക്ക് നമുക്ക് നടന്നു പോകാമെന്നാണ്.